ഇടയിൽ നിന്നൊരു മലയാളി ഉണ്ണികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഉണ്ണികൃഷ്ണൻ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ഞാനിപ്പോഴ് ഫ്ലോറിഡയില് ടാമ്പയിൽ തന്നെയുണ്ട്. ടാമ്പായി നമ്മൾ കേട്ട വായിച്ച വെച്ചിട്ട് ഇതിന്റെ വലിയ ആഘാതം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നഗരങ്ങളിൽ ഒന്നാണ്. എന്താണ് അവിടുത്തെ സ്ഥിതി? ഇപ്പോഴിവിടെ രാവിലെ ഒരു ഉച്ച മുതൽ അതിഭയങ്കരമായിട്ടുള്ള മഴയാണ്. ഒരു 7 മണിക്ക് ശേഷം മഴ ഭയങ്കര ശക്തിയാവുകയും അതോടൊപ്പം തന്നെ കാറ്റടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മലയാളികളുടെ, ഞങ്ങളുടെ വീട് ഏതാണ്ട് ഒരു 30 മൈല് കടലിൽ നിന്ന് അകലെയാണ്. അതുകൊണ്ട് ഈ ഏരിയയിലുള്ള മലയാളികൾ ആരും ഇവാക്വേറ്റ് ചെയ്ത് പോയിട്ടില്ല. കടലിനോടടുത്തുള്ള ആൾക്കാരെല്ലാം തന്നെ നിർബന്ധിതമായിട്ട് അവരെല്ലാം ഒഴിപ്പിച്ചിരുന്നു. അപ്പം നമുക്കിപ്പം വാതിലൊന്നും തുറക്കാൻ പറ്റത്തില്ല, പക്ഷേ എല്ലാം ഷട്ടർ ഇട്ടിട്ടുണ്ട്. ഹരിക്കെയിൻ പ്രൊട്ടക്ഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം പുറത്ത് അതിഭയങ്കരമായിട്ട് നമ്മൾ വാതിലൊക്കെ തുറക്കാൻ നമുക്കൊരു പേടിയാകുന്ന രീതിയിലുള്ള ശബ്ദം, കാറ്റിന്റെ അത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ശബ്ദം കേൾക്കാം നമുക്കിപ്പം തന്നെ. അതോടൊപ്പം മഴയും അതിഭയങ്കരമായിട്ടുള്ള ഒരു മഴയാണ് ഇപ്പം പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി എല്ലാവരും തമ്മിലുള്ള ഒരു കൂട്ടായ്മയുണ്ട്. അപ്പൊ എവിടെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും പറ്റുന്നുണ്ടോ, അല്ലെ ആരെങ്കിലും വീടുകൾക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങളുണ്ടോ എന്നുള്ളത് അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ മെയിനായിട്ട് ഇപ്പം കണ്ടുവരുന്നത് പലയിടത്തും കരണ്ട് പോയിട്ടുണ്ട്. ഏതാണ്ട് പകുതിയോളം ഭാഗത്ത് ഇപ്പം പവർ ഇല്ലാതിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ ഒരു കുഴപ്പമായിട്ട് കാണുന്നത്. കൂടുതൽ നോക്കിയാലേ അറിയൂ. അതെ, ടാമ്പയിലാണ് ഏറ്റവും കൂടുതൽ മലയാളികളുള്ളത്. സരസോട്ടയിലാണ് ഇതിന്റെ കീ ഇത് വന്ന് വീണിരിക്കുന്നത്. പക്ഷേ ഏതാണ്ട് അവിടുന്ന് ഒരു 70 മൈല് ദൂരെയാണ് ടാമ്പ. ആദ്യം ടാമ്പയിലാണ് വരുമെന്നൊക്കെ വിചാരിച്ചിരുന്നതെങ്കിലും കുറച്ചുകൂടെ തെക്കോട്ട് മാറിയിട്ട് സരസോട്ടയിലാണ് അതിന്റെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ഐ വന്ന് പതിച്ചിരിക്കുന്നത്. അപ്പം രാവിലെ എഴുന്നേറ്റാലേ നമ്മുടെ ഒരുപാട് മരങ്ങളും ഒക്കെ വീണിട്ടുണ്ട്, പലരും അത് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് രാവിലെ എഴുന്നേറ്റാലേ അതൊക്കെ കാണാനായിട്ട്, അത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടെന്നുള്ളത് കാണാനായിട്ട് പറ്റുകയുള്ളൂ. പിന്നെ ഉണ്ണികൃഷ്ണൻ, ഈ ഫ്ലോറിഡ എന്നൊക്കെ പറയുമ്പോൾ മുമ്പും കൊടുങ്കാറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അവിടുത്തെ ഈ വീടുകളൊക്കെ അതിനെ ചെറുത്തു നിൽക്കാനൊക്കെയുള്ള ശേഷിയുള്ളതായിരിക്കും അല്ലേ? അതെ, ഏതാണ്ട് ഇപ്പൊ ഈ പുതിയ കോഡ് അനുസരിച്ച് നമ്മുടെ ജനകളിലുകൾ ഉൾപ്പെടെ ഇമ്പാക്റ്റിവിന്റെ ആണ് വെക്കുന്നത്. ഏതാണ്ട് 200 മൈൽ സ്പീഡിൽ കാറ്റ് വന്നാൽ പോലും അത് പൊട്ടുകയോ കാറിന്റെ ചില്ല് പോലെ തന്നെ അത് പൊട്ടിത്തെറിക്കാതെ കാറിന് ഇങ്ങനെ അഥവാ എന്തെങ്കിലും കല്ലൊക്കെ വന്ന് ഉണ്ടായ പോലും അതിന് പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല. അതോടൊപ്പം തന്നെ മിക്ക വീടുകൾക്കും ഈ ഹരിക്കെയിൻ വിൻഡോ ഷട്ടർ പോലെ ഉള്ള ഇത് ഇടാറുണ്ട്. പിന്നെ പഴയ ഒരു 2000 മുമ്പുള്ള വീടുകളാണെങ്കിൽ അതിനെ കാണില്ല. അപ്പൊ നമ്മൾ എല്ലാവരും തന്നെ ഒരു പ്ലൈവുഡ് വെച്ച് അതിനകത്ത് ആണി അടിച്ച് തറയ്ക്കും അങ്ങനെ. അപ്പം മെയിനായിട്ട് എന്തെങ്കിലുമൊക്കെ കാറ്റത്ത് പറന്നു വന്ന് നമ്മുടെ ഗ്ലാസ്സിലടിച്ച് അങ്ങനെ പൊട്ടാതിരിക്കാനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് ഗവൺമെന്റ് ഏതാണ്ട് ഒരു ഞായറാഴ്ച മുതൽ തന്നെ എല്ലാവർക്കും സൺഡേ മുതൽ ആ ഒരു വാണിംഗ് തന്നിരുന്നത് കൊണ്ട് എല്ലാവരും തന്നെ വീടുകളെല്ലാം പ്രൊട്ടക്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ, ഒരുവിധ ബിസിനസ്സും എല്ലാത്തിൻ്റെ ഗ്ലാസ്സുകളൊക്കെ നമ്മൾ പ്ലൈവുഡ് വെച്ചോ ഇല്ലാത്തവര്, ഈ ഹരിക്കെയിൻ വിൻഡോ ഇല്ലാത്തവര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പുതിയ ഈ കോവിഡിന് ശേഷം വന്ന വീടുകളെല്ലാം തന്നെ ഈ ഇമ്പാക്റ്റ് വിൻഡോയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ റൂഫ് ഏതാണ്ട് കാറ്റഗറി 5 താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള റൂഫുകളാണ് ഏകദേശം വീടുകളല്ലേ. അപ്പൊ നമ്മുടെ മലയാളികളുടെ ഏതാണ്ട് ഒരു 90% അങ്ങനെയുള്ള വീടുകളിലാണ് താമസിക്കുന്നത്, ഇന്ത്യക്കാർ പൊതുവെ. അപ്പം സാധാരണക്കാരായ അമേരിക്കൻസിന്റെ ആ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഒഴിപ്പിക്കൽ നടന്നത്. പ്രത്യേകിച്ച് കടലിനോടൊരു 5-6 മൈല് ദൂരത്തിലുള്ളവരെ എല്ലാം തന്നെ നിർബന്ധിതമായിട്ട് അവിടുന്ന് ഒഴിപ്പിച്ചിരുന്നു. ശരി ഉണ്ണികൃഷ്ണൻ, സുരക്ഷിതനായിരിക്കുക. ഉണ്ണികൃഷ്ണൻ മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെയുള്ള എല്ലാ മലയാളികളും സുരക്ഷിതരായിരിക്കട്ടെ. ഒപ്പം മലയാളികൾ മാത്രമല്ല, അവിടുത്തെ മനുഷ്യർ മുഴുവൻ സുരക്ഷിതരായിരിക്കട്ടെ. നമുക്ക് സുരക്ഷിതമായി അടുത്ത ദിവസം വീണ്ടും സംസാരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു.